നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പിടികിട്ടാപ്പുള്ളി താനൂർ പോലീസിന്റെ പിടിയിലായി. നഗരസഭാ ഭൂമി കയ്യേറിയിട്ടും നടപടിയെടുക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ഭരണപക്ഷം. ഡിസംബർ 27, 28, 29 തീയതികളിലായി തിരൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പാചക മത്സരം സംഘടിപ്പിക്കും. തിരൂർ തെക്കുമുറി ആസ്ഥാനമായി കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ തെക്കുമുറി സീനിയേഴ്സ് ഏകദിന ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുന്നു. KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതരത്വ സംരക്ഷണ സദസ്സും ഗാന്ധിയൻ പുരസ്കാര സമർപ്പണവും സംഘടിപ്പിക്കും. വിശദമായ വാർത്തകൾ. കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളിലെ പിടികിട്ടാപ്പുള്ളി താനൂർ പോലീസിൻ്റെ പിടിയിലായി. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ചാപ്പൻ്റകത്ത് അക്ബറിനെയാണ് DYSP മൂസ വള്ളിക്കാടിൻ്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഊട്ടിയിലെ മഞ്ചാ കൗറയിലെ അണ്ണ കോളനിയിൽ നിന്നാണ് പ്രതിയെ സാഹസികമായി അറസ്റ്റ് ചെയ്തത്. മോഷണം, കവർച്ച, കഞ്ചാവ് കേസ്, കൊലപാതകം തുടങ്ങി 25 കേസുകളിൽ പ്രതിയും കണ്ണൂർ സ്വദേശിയുമായ കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശി ചാപ്പൻ്റകത്ത് അക്ബറിനെയാണ് താനൂർ പോലീസ് സാഹസികമായി തമിഴ്നാട് ഊട്ടിയിലുള്ള മഞ്ചാക്കൗറയിലെ അണ്ണ കോളനിയിൽ നിന്നും സാഹസികമായി പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPSന്റെ നിർദ്ദേശപ്രകാരം താനൂർ DYSP മൂസ വള്ളിക്കാടിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ ജീവൻ ജോർജ്, സബ് ഇൻസ്പെക്ടർ ശ്രീജിത് നരേന്ദ്രൻ, CPOമാരായ സലേഷ്, സബറുദ്ദീൻ, വിപിൻ എന്നിവർ അടങ്ങിയ അന്വേഷണ സംഘം നടത്തിയ മികച്ച അന്വേഷണത്തിലൂടെ പ്രതിയെ സാഹസികമായി പിടികൂടിയത്. താന്നാളൂർ സ്വദേശി മൻസൂറിന്റെ ഉടമസ്ഥതയിലുള്ള താനൂർ വട്ടത്താണയിൽ ബെസ്റ്റ് വേ മൊബൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഷട്ടർ പൊളിച്ച മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറുകളും മൊബൈൽ റീചാർജ് കൂപ്പണുകളും പണവും മോഷ്ടിച്ച കുറ്റത്തിന് താനൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അലി അക്ബറിനെ ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തി പിടികൂടിയത്. പ്രതിയെ അന്വേഷിച്ചു താനൂർ പോലീസ് സെപ്റ്റംബർ മാസം കണ്ണൂരിലുള്ള ചാപ്പരംകടവിലെത്തി അന്വേഷണം നടത്തിയെങ്കിലും പോലീസ് അന്വേഷിച്ചു വന്നതറിഞ്ഞ പ്രതി മൊബൈൽ ഓഫാക്കി മുങ്ങുകയായിരുന്നു. തുടർന്ന് മലപ്പുറം സൈബർ സെല്ലിന്റെ സഹായത്തോടെ അന്വേഷണ സംഘം നിരവധി മൊബൈൽ നമ്പറുകൾ പരിശോധിച്ചും മറ്റും മികച്ച അന്വേഷണത്തിലൂടെ പ്രതി ഊട്ടി ഭാഗത്ത് ലൗഡൽ എന്ന സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുകയായിരുന്നു. തുടർന്ന് ഊട്ടിയിലെത്തിയ പ്രതിയെ കണ്ടെത്തുന്നതിനായി അന്വേഷണ സംഘം ടൂറിസ്റ്റുകളുടെ വേഷത്തിൽ പല ലോഡ്ജുകളിലും മാറി താമസിച്ചു. ആളുകളെ നിരീക്ഷിച്ചും റൌഡികളുടെ താവളമായ മഞ്ചക്കൗറ എന്ന സ്ഥലത്തുള്ള അണ്ണ കോളനിയിൽ 2000 ആളുകൾ വിവിധ കോട്ടേജുകളിൽ തിങ്ങിപ്പാർക്കുന്നതുമായ സ്ഥലത്തു നിന്നും പ്രതിയെ സാഹസികമായി പിടികൂടുകയായിരുന്നു. പ്രതിക്ക് കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ്, നീലേശ്വരം, കണ്ണൂർ ജില്ലയിലെ ആലക്കോട്, വയനാട് ജില്ലയിലെ മീനങ്ങാടി, മാനന്തവാടി, മലപ്പുറം ജില്ലയിൽ പൊന്നാനി, മഞ്ചേരി, പെരുമ്പടപ്പ്, ഇടുക്കി ജില്ലയിൽ നെടുകണ്ടം, പെരിങ്ങാവൂർ എന്നീ പോലീസ് സ്റ്റേഷനുകളിൽ 25 കേസുകളുണ്ട്. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിൽ സദാനന്ദ സ്വാമി സമാധിയായി അടക്കം ചെയ്തപ്പോൾ ശവശരീരത്തിലെ ആഭരണങ്ങൾ കളവ് ചെയ്യാൻ ആനന്ദ ആശ്രമത്തിലെത്തി കുഴിമാടം മാന്തിയ കേസും പൊന്നാനി കണ്ടനക ബീവറേജ് ഷോപ്പ് പൊളിച്ച് മദ്യം മോഷ്ടിച്ച കേസും പെരിങ്ങാവിൽ ഒരു സ്ത്രീയുടെ കൊലപാതക കേസിലും കഞ്ചാവ് കേസിലും പ്രതിയാണ് ഇയാൾ. കടയുടെ ഷട്ടർ പൊളിക്കുന്നതിൽ വിദഗ്ധനായ പ്രതി പല സ്ഥലങ്ങളിലായി താമസിച്ച് മോഷണം നടത്തി വരികയായിരുന്നു. വെട്ടം ന്യൂസ്, താനൂർ. നഗരസഭാ ഭൂമി കയ്യേറിയിട്ടും നടപടിയെടുക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് ഭരണപക്ഷം. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെലവഴിച്ച കണക്ക് ഭേദഗതി ചെയ്യുന്ന അജണ്ടയിൽ നാളിതുവരെ ചെലവഴിച്ച കണക്ക് കൗൺസിലിന് മുന്നിൽ വെക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും ഭരണപക്ഷം തയ്യാറായില്ല. ഇതോടെ പ്രതിപക്ഷം കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 ചേർന്ന കൗൺസിൽ യോഗത്തിലാണ് ഭരണപ്രതിപക്ഷ അംഗങ്ങൾ കൊമ്പുകോർത്തത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചെലവഴിച്ച കണക്കുകൾ ഭേദഗതി ചെയ്യുന്ന അജണ്ടയിൽ നാളിതുവരെ ചെലവഴിച്ച കണക്കുകൾ കൗൺസിലിൽ അവതരിപ്പിക്കാൻ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടും കൗൺസിൽ തയ്യാറാകാഞ്ഞതോടെ പ്രതിപക്ഷ കൗൺസിൽ ബഹിഷ്കരിച്ച് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു. ഇംഗ്ലീഷ്
കൗൺസിലർമാരുടെ അവകാശങ്ങൾ ഏജന്റുമാർ ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരസഭയുടെ ആസ്തി കയ്യേറിയാണ് ഇസ്ലാമിക് സെന്റർ സ്കൂൾ അനധികൃത നിർമ്മാണം നടക്കുന്നത്. വിഷയത്തിൽ ക്രിമിനൽ കേസെടുക്കുകയാണ് വേണ്ടത്. സെക്രട്ടറി ഇക്കാര്യം കൗൺസിലിൽ പറഞ്ഞിട്ടും ചെയർപേഴ്സൺ നടപടിയെടുക്കുന്നില്ല എന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രധാനമായും പദ്ധതി ഭേദഗതി ചെയ്യുന്ന അജണ്ടകളാണ് പരിഗണനയ്ക്ക് വന്നത്. ആ അജണ്ട വരുമ്പോൾ അതിനകത്ത് കോവിഡ് കാലത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച പൈസ ഭേദഗതി ചെയ്യുന്ന അജണ്ട വന്നിരുന്നു. ആ അജണ്ട ഭേദഗതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നാളിതുവരെ ചെലവഴിച്ച പൈസയുടെ കണക്ക് കൗൺസിൽ മുമ്പാകെ വെക്കാൻ നഗരസഭാ കൗൺസിലിലെ അംഗങ്ങൾ ആവശ്യപ്പെടുമ്പോൾ വളരെ ഒച്ചയിട്ടും ബഹളം വെച്ചും ആ കണക്ക് നഗരസഭാ കൗൺസിലിൽ അവതരിപ്പിക്കാതിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളതിൻ്റെ കണക്ക് പരിശോധിക്കുമ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളണ്ടിയർമാർക്ക് ഇതിനോടകം 1,36,500 രൂപയാണ് നൽകിയിട്ടുള്ളത്. കോവിഡ് കാലത്ത് നമുക്കറിയാം ഈ തിരൂരിലെ എല്ലാ സന്നദ്ധ സംഘടനകളും വളരെ സജീവമായി വാർഡുകൾ തോറും അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഹെൽത്ത് സെൻ്ററുകൾ, സ്കൂളുകൾ ഒക്കെ കേന്ദ്രീകരിച്ച് സന്നദ്ധ പ്രവർത്തനം നടത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നടന്നത്. ആ വളണ്ടിയർമാർക്ക് ആർക്കും ഒരു റുപ്യ കൊടുത്തതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1,36,500 രൂപയാണ് വളണ്ടിയർമാർക്ക് കൊടുത്തത്. നഗരസഭാ ഓഫീസിൽ നിന്നും ഇന്ന് കൗൺസിലിൻ്റെ മേശപ്പുറത്ത് വെച്ചില്ലെങ്കിലും ഈ കണക്കുകൾ ഞങ്ങൾ പരിശോധിച്ചു. ആകെ നേഴ്സുമാർക്ക് സാലറിയായി കൊടുത്തത് 545,198 രൂപയാണ്. നേഴ്സുമാർക്ക് 545,198 രൂപ കൊടുക്കുമ്പോഴാണ് വളണ്ടിയർമാർക്ക് 1,36,500 രൂപ കൊടുക്കുന്നത്. ആരാണ് ഈ വളണ്ടിയർമാർ? മുസ്ലിം ലീഗിൻ്റെ, യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് പണം കൊടുക്കാനുള്ള വേദിയാക്കി നഗരസഭയുടെ പദ്ധതിയെ മാറ്റുന്നു എന്ന ഗുരുതരമായ പ്രശ്നം ഇതിനു പിന്നിലുണ്ട്. നഗരസഭയുടെ ആസ്തി പൊളിച്ച് കയ്യേറിയിരിക്കുന്നു എന്ന വിഷയം വന്നിട്ട് ദിവസങ്ങളായി. അങ്ങനെ ഒരു കാര്യം നഗരസഭാ കൗൺസിലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തിരമായി ആ കാര്യത്തിൽ ആ അനധികൃത നിർമ്മാണം നടത്തിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു റിപ്പോർട്ട് വന്ന് ദിവസങ്ങളായിട്ടും ഇതേവരെ നടപടിയെടുത്തിട്ടില്ല. ആദ്യം ചെയ്യേണ്ട നടപടി അതാണ്. അപ്പോൾ ഇവിടെ നമുക്കെല്ലാവർക്കും അറിയാം ഇസ്ലാമിക് സെൻ്റർ നടത്തുന്ന സ്കൂള് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടേതാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും കോൺഗ്രസും ഒക്കെ ഒന്നു ചേർന്നിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ആ സഖ്യകക്ഷിയായ UDF സഖ്യകക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിക്ക് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന നടപടിയാണ് ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത്. വളരെ അടിയന്തിരമായി ഈ കാര്യത്തിൽ ആ സ്കൂളിനെതിരെ അനധികൃത നിർമ്മാണം നടത്തിയ ആളുകൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. വട്ടം ന്യൂസ്, തിരൂർ. December 27, 28, 29 തിരൂരിൽ നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായി പാചക മത്സരം നടത്തുന്നു. December 5 വൈകിട്ട് 3 പച്ചാട്ടിരി PANMSS UP സ്കൂളിൽ വെച്ചാണ് മത്സരം നടത്തുന്നത്. വീടുകളിൽ നിന്നും ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. പാചകത്തിന്റെ റെസിപ്പിയടക്കമാണ് മത്സരത്തിന് ഒരുക്കേണ്ടത്. ഒരാൾക്ക് ഒരു ഇനത്തിൽ മാത്രമേ മത്സരിക്കാൻ കഴിയൂ. മത്സരത്തിൽ 1st സമ്മാനമായി മിക്സർ ഗ്രൈൻഡറും 2nd സമ്മാനമായി കാസറോളും 3rd സമ്മാനമായി ഡിന്നർ സെറ്റും സമ്മാനിക്കും. താല്പര്യമുള്ളവർ പേരും മൊബൈൽ നമ്പറും ഒരു ഫോട്ടോയും 9748510498474701799 9495847 എന്നീ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രജിസ്ട്രേഷന്റെ അവസാന തീയതി December 2 വരെയാണ്. സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും സ്ത്രീ നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം നടക്കുന്ന പാർട്ടിയാണ് CPIM. CPIM ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് നടത്തുന്ന അനുബന്ധ പരിപാടിയാണ് ഫുഡ് കോമ്പറ്റീഷൻ, അതായത് പലമയുടെ പലഹാരക്കൂട്ട്. പാചക മത്സരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പാചക മത്സരത്തിൽ സ്ത്രീ പുരുഷമന്യേ എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ്. CP റംല, ഗീത പള്ളിയേരി, CP സുൽഫത്ത്, NK തങ്കം, KLത എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വട്ടം ന്യൂസ്, തിരൂർ.
തിരൂർ തെക്കുംമുറി ആസ്ഥാനമായി കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ്മയായ മോർണിംഗ് സ്റ്റാർ തെക്കുംമുറി സീനിയേഴ്സ് December 3 വെള്ളിയാഴ്ച വൈകിട്ട് 6 മുതൽ 10 വരെ ജൂനിയർ വെറ്ററൻ ടീമുകൾക്കായി രാജേഷ് മെമ്മോറിയൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ടൂർണമെന്റിനോടനുബന്ധിച്ച് പ്രദേശത്തെ കലാകായിക രംഗങ്ങളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിക്കും. 3 പതിറ്റാണ്ടിലധികമായി ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കം തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംഘടനയാണ് മോർണിംഗ് സ്റ്റാർ തെക്കുമുറി സീനിയേഴ്സ്. പഞ്ചമി സ്കൂളിനോട് ചേർന്ന ടർഫ് ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടക്കുക. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും മറ്റു കലാപരിപാടികളും സംഘടിപ്പിക്കും. 3 പതിറ്റാണ്ടുകളിലേറെയായി ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കടക്കം തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ച സംഘടനയാണ് മോർണിംഗ് സ്റ്റാർ സീനിയേഴ്സ് തെക്കുമുറി. പഞ്ചമി സ്കൂളിനോട് ചേർന്ന സോക്കർ ടർഫ് ക്ലബിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഘോഷയാത്രയും മറ്റ് കലാപരിപാടികളും സംഘടിപ്പിക്കുന്നതാണ്. ചീഫ് ഇൻസ്ട്രക്ടർ ഹനീഫ വെൽക്കം, എഞ്ചിനീയർ ഷറഫുദ്ദീൻ, ഖാലിദ് കട്ടച്ചിറ, ശ്രീഘോഷ്, അക്ബർ സി പി, ബഷീർ, കെ എം റിയാസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. കെ പി സി സി ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതേതരത്വ സംരക്ഷണ സദസ്സും ഗാന്ധിയൻ പുരസ്കാര സമർപ്പണവും December 1 ബുധനാഴ്ച സംഘടിപ്പിക്കും. ബുധനാഴ്ച രാവിലെ 10 ഹോട്ടൽ കോർഡിനേറ്റോ ക്ലാസിക് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്യും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പോഷക സംഘടനയായ കെ പി സി സി ഗാന്ധി ദർശൻ സമിതിയുടെ മതേതരത്വ സംരക്ഷണ സദസ്സും ഗാന്ധിയൻ പുരസ്കാര സമർപ്പണവും വരുന്ന ബുധനാഴ്ച December 1 കാലത്ത് 10 നമ്മുടെ തിരൂരിലെ കോണിരൻഡോ ഹോട്ടലിലെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടക്കുക. ഗാന്ധി ദർശൻ സമിതി കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളായി ഗാന്ധിയൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുക, പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ നമ്മുടെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കന്മാരെയും നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രങ്ങളും ദേശീയ ചരിത്ര സ്മാരകങ്ങളുമൊക്കെ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ സാഹചര്യത്തിൽ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഈ കാലഘട്ടത്തിലും വരും തലമുറകളിലേക്കും പകർന്നു നൽകുക എന്ന വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് കെ പി സി സി ഗാന്ധി ദർശൻ സമിതി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഗാന്ധിയൻ പുരസ്കാരം സി ഹരിദാസിന് സമർപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ കെ പി സി സി ഗാന്ധി ദർശൻ സമിതി ജില്ലാ പ്രസിഡന്റ് പി കെ എം ഭാവ, ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ പന്ത്രോളി മുഹമ്മദ് അലി, യാസിർ പൊട്ടച്ചോല, മണ്ഡലം പ്രസിഡന്റ് യാസർ പയ്യോളി, സ്വാഗത സംഘം കൺവീനർ നൌഷാദ് പരനേക്കാട് എന്നിവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാവുന്നു. നമസ്കാരം.